ഹലോ, അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിന്നർ ഡേറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നിവിടെ പോയത് മിസ്റ്റർ മൈക്സ് സ്റ്റേക്ക് ഹൗസ് കാഷൽ എന്ന് പറഞ്ഞിട്ടൊരു കനഡിയൻ റെസ്റ്റോറൻറ്റിലായിരുന്നു. അവിടുത്തെ മെനു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെ ഡ്രിങ്ക്സിനൊക്കെ സ്പെഷ്യലായിട്ട് മെനു ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ആക്ച്വലി ഇത് ആതിര മെനു നോക്കുന്നു. ചേട്ടൻ, ആദർശ്, അമൽ, ധനു, ആൽഫി, സേതു, നല്ലു എല്ലാവരുണ്ടായിരുന്നു കേട്ടോ നമ്മളുടെ കൂടെ. അവിടെ പിന്നെ അതേപോലെ ഒരുപാട് ഡ്രിങ്ക്സും കാര്യങ്ങളുണ്ട്. ബാർ കൗണ്ടർ ഉണ്ട്, സെപ്പറേറ്റ് ബാർ കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ഡ്രിങ്ക്സും കിട്ടും, കോക്ടെയിലും എല്ലാം കിട്ടും. പാവൻ്റെത്തിന് അതേ വേഷം എന്ന് കുഴഞ്ഞിരിക്കാൻ തോന്നുന്നു. അങ്ങനെ ഇരിക്കാൻ നമ്മളെ ഫസ്റ്റ് ഡ്രിങ്ക്സ് വന്നിട്ടുണ്ട്. ഡ്രിങ്ക്സാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത്. മൊഹീറ്റോയും കോക്ടെയിലും കോക്കും പിന്നെ നമ്മളുടെ നല്ലൂനായിട്ട് ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. മൊഹീറ്റോ കുടിക്കുന്നതിൻ്റെ ഒരു പ്രഹസനം. ഈ സാധനമാണ്, അടിപൊളിയാണിത്. ടെക്കില സൺറൈസ് ബൗൾ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മളിത് എൻ്റെ ബൗളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ശരിക്കും മേടിച്ചതാണ്. ലിക്വറാണ്, മദ്യമാണ്, എന്നാലും അത് കാണാനൊരു അടിപൊളി രസമായിരുന്നു. കുടിക്കാനും അതേപോലെ രസമുണ്ടായിരുന്നു. നിതിൻ ചേട്ടൻ, നമുക്കിനി അടുത്ത് അപ്പറ്റൈസറും മെയിൻ ഡിഷൊക്കെ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മൊഹീറ്റോയൊക്കെ നല്ല ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഹീറ്റോ അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ. നല്ലൊരു ഡ്രിങ്കാണ്. അതിനകത്ത് ലൈമും മിൻറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് നമുക്ക് ഷ്രിമ്പും നാഷ്വൽ ചിക്കനും സ്റ്റേക്ക് ബൈറ്റ്സും ഉണ്ടായിരുന്നു. സ്റ്റേക്ക് ബൈറ്റ്സ് ആണ് കേട്ടോ അത് ഈ കാണിക്കുന്നതാണ്. സ്റ്റേക്ക് ബൈറ്റ്സ് അത് ആക്ച്വലി ബീഫാണ്. പക്ഷേ എനിക്ക് പ്രോൺസ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രോൺസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അലർജിയാണ്. അതുകൊണ്ട് ഞാൻ ചിക്കനും ബീഫും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദേ ഫോർക്കൊക്കെ കൊണ്ട് കാനഡിയൻ കൊച്ച്, ആതിര കൊച്ച് ബീഫ് കഴിക്കുന്നത് കാണിക്കുക. ഇങ്ങനെ ഞാൻ കഴിക്കണ്ടേന്ന് ചെയ്തു. സൂപ്പർ. നമ്മുടെ നല്ലൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഈ ഡിപ്പില്ലേ, ധനു, ഈ മുക്കി ഡിപ്പ്, ഇത് നമുക്ക് ഇത് ഇടിപ്പായിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിനൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളത്. എല്ലാത്തിനും ഓരോ സെപ്പറേറ്റ് ഡിപ്പ് ഉണ്ട്. അത് നല്ല ഫോർക്ക് കുച്ച് കഴിക്കുക കേട്ടോ. കാനഡിയൻ ആവച്ച് അതുകൊണ്ടാണ് ഞാനും കഴിച്ചിട്ടുണ്ട്. ഞാൻ ചിക്കനാണ് കഴിച്ചത്, പ്രോൺസ് കഴിച്ചില്ല. ചിക്കനും ബീഫും സ്റ്റേക്ക് ബൈറ്റ്സുമാണ് ഞാൻ കഴിച്ചത്. അങ്ങനെ ഇരിക്കെ നമ്മളുടെ മെയിൻ ഡിഷ് വന്നു. അടിപൊളി മെയിൻ ഡിഷ്. ശരിക്കും നമ്മൾ ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ബർഗർ ഉണ്ടായിരുന്നു. അതായത് ബീക്കൺ മൈക്ക് ബർഗറും ബൂബൺ ബാബിക്യൂ ബർഗറും പിന്നെ നമ്മളൊരു റിബൈ സ്റ്റീക്കും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ലോബ്സ്റ്റർ ആയിട്ട് ഈ സെൻറ്റർ ഭാഗത്തിരിക്കുന്നതാണ് ലോബ്സ്റ്റർ. അതിൻ്റെ ചേട്ടൻ ഈ കട്ട് ചെയ്യുന്നൊരു പാർട്ടുണ്ട്, അത് സ്റ്റീക്കാണ്. ചേട്ടാ നമുക്ക് എല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് നല്ലതായിരുന്നു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല സ്റ്റേക്ക്. എനിക്ക് ബർഗർ ഇഷ്ടപ്പെട്ടു. ഈ കഴിക്കുന്ന ബർഗറല്ലേ, ഇവരിപ്പോൾ കഴിക്കുന്ന ബർഗറാണ് ബോബും ബാബിക്യൂ ബർഗർ. ഇത് ആക്ച്വലി ഭയങ്കര വലിയ ബർഗർ ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റിയില്ല. നമ്മൾ ഓൾറെഡി വേറെ ഫ്രൈസും സാലഡൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ബർഗർ വേറൊരു ബർഗർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ബേക്കൺ മൈക്ക് ബർഗർ ആയിരുന്നു. അതെല്ലാം കഴിച്ച് വേറെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ആദ്യമായിട്ടാണ് അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ റെസ്റ്റോറൻറ്റ് നമ്മൾ നേരിട്ട് കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മളുടെ ഡെസേർട്ട്സ് ഒക്കെ വന്നു. ഒരു മധുരം, നല്ല മധുരമൊക്കെ കഴിച്ചിട്ട് പിരിയാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ സ്റ്റേക്ക് ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് സ്റ്റിക്കി പുഡിംഗ്. ആർക്കെങ്കിലും സ്റ്റിക്കി പുഡിംഗ് കഴിക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മിസ് ചെയ്യരുത് കേട്ടോ. എൻ്റെ മോനെ, ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. എന്ത്, അത് ഭയങ്കര മധുരമല്ല, നമ്മളുടെ വായിൽ ഇടുമ്പോഴത്തേക്കും നമ്മളുടെ അങ്ങ് അലിഞ്ഞു പോകുന്നൊരു സംഭവമായിരുന്നു. ഞാനത് രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ടോ, രണ്ട് മൂന്ന് സ്പൂൺ എടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളത് കൂടാഞ്ഞിട്ട് ഓർഡർ ചെയ്തത് ഊബർ ബ്രൗണിയും റോക്കി മൗണ്ടൻ മാഡ്നസും ആയിരുന്നു. അതും കഴിച്ചു നോക്കി, കൊള്ളാം. പക്ഷേ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റിക്കി പുഡിംഗ് തന്നെയായിരുന്നു. എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. പക്ഷേ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും സ്റ്റിക്കി പുഡിംഗ് ഇഷ്ടപ്പെട്ടു. ബാക്കി എല്ലാവർക്കും ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാവർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒഴഞ്ഞു. നല്ലു നല്ലപ്പാ, എങ്ങനെയുണ്ടായിരുന്നടാ ഫുഡ്? ഇഷ്ടപ്പെട്ടോടാ? യമ്മിയായിരുന്നോ? നമ്മൾ വീട്ടിൽ പോകാനുള്ള എല്ലാ പരിപാടിയും നോക്കുമായിരുന്നു. ഷോപ്പ് ക്ലോസ് ചെയ്യാറായി, 10 മണിയായി. അപ്പോൾ അതേ സേതു ആതിരയൊക്കെ കുഴഞ്ഞ മുഖം കണ്ടോ, കഴിച്ച് കുഴഞ്ഞതാ. അങ്ങനെ നല്ലൊരു ഡിന്നർ നൈറ്റ് ആയിരുന്നു കേട്ടോ നമ്മളുടെ. എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.